വയനാടിനെ കൈത്താങ്ങാവാൻ സലൂൺ ചലഞ്ച് സംഘടിപ്പിച്ചു മുക്കത്തെ ഒരു സലൂൺ ഉടമ. മുക്കം ബസ് സ്റ്റാൻഡിന് സമീപത്തെ മോഡി സലൂണിലാണ് സലൂൺ ചലഞ്ച് സംഘടിപ്പിച്ചത്. അതിഥി തൊഴിലാളികളും ചലഞ്ചിന്റെ ഭാഗമായി. വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായങ്ങൾ എത്തുമ്പോഴാണ് ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ വേറിട്ടൊരു ചലഞ്ചുമായി മുക്കത്തെ ഒരു സലൂൺ ഉടമയും രംഗത്തെത്തിയത്. മുക്കം ബസ് സ്റ്റാൻഡിനടുത്തുള്ള മോഡി സലൂൺ ഉടമ അർഷാദാണ്. ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സലൂൺ ചലഞ്ച് നടത്തിയത്. സലൂണിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ സഹകരണത്തോടെയായിരുന്നു ചലഞ്ച്. അവധി ദിവസമായ ഞായറാഴ്ച സലൂൺ തുറന്ന് പ്രവർത്തിച്ചാണ് കിട്ടിയ വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സലൂണിൽ എത്തുന്നവരോട് സാധാരണ വാങ്ങുന്ന കട്ടിങ്ങിൻ്റെയും ഷേവിങ്ങിൻ്റെയും ചാർജിന് പുറമെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും കൈയഴിച്ച് സഹായിച്ചു. നേരത്തെ കേരള ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഒരു ദിവസത്തെ വേതനം വയനാടിനായി നൽകിയിരുന്നെങ്കിലും ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരമൊരു സലൂൺ ചലഞ്ചെന്നും തൻ്റെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ചലഞ്ച് നടത്തുന്നതെന്നും മോഡി സലൂൺ ഉടമ അർഷാദ് പറഞ്ഞു. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടേ ഉള്ളൂ. ഇത് ഇങ്ങനെ പേരിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഈ മാസം തന്നെ 8-ാം തീയതി ഞങ്ങളെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് KSBA ഭാഗമായിട്ട് നമ്മൾ ഒരു ദിവസത്തെ വരുമാനം കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും വാടകയും കൂലിയൊക്കെ എടുത്തതിന് ശേഷം, പണിക്കാരുകൾ കൂലിയൊക്കെ എടുത്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളെ സഹപ്രവർത്തകർ എൻ്റെ സ്റ്റാഫും എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ്. ഇന്ന് അവർക്ക് അവരുടെ വരുമാനം അവർക്ക് വേണ്ട. എല്ലാം ഇവിടെ എത്ര കാശ് കിട്ടുന്നോ അതെല്ലാം വയനാട്ടിനായിട്ട് കൊടുക്കാനുള്ള ഇതിനാണ് ഞങ്ങൾ ചെയ്തത്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ഇത്തരമൊരു ചലഞ്ചിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ചലഞ്ചിൻ്റെ ഭാഗമായ ഇതര സംസ്ഥാന തൊഴിലാളികളും പങ്കുവച്ചു. ആജ്കാ ജിത്ന ഭീ പൈസ ഹം പൂരാ വയനാട്ട് കോ ദേഗാ ഇസ്ലിയ ആജ് ഹം ദുക്കാൻ ഖോലാ ഹൈ ഇസ്ലിയ ഹം ബഹുത് ഖുശ് ഹൈ ജോ വയനാട് മേ പാനി സേ ജിത്നി ഭീ ആദ്മി മരാ ഹൈ ഉസ്കെ ലിയേ ജിത്ന ഭീ ഹം സേ ജോ ഹോ രാ ഹൈ വോ കർകേ ദേഗാ. മോഡി സലൂൺ ഉടമ അർഷദിൻ്റെയും ജീവനക്കാരുടെയും പ്രവർത്തനം മാതൃകാപരമാണെന്നാണ് സലൂണിൽ എത്തിയവരും പറയുന്നത്. പിന്നെ ഇത് വളരെ നല്ല ഒരു പൊതു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സഹായം എന്നുള്ളതിലാണ്. ഇതൊക്കെ ഒരു എല്ലാവരും ഒന്ന് മാതൃകയാക്കിയിട്ട് ഈ മേഖലയിലേക്ക് വരണം എന്നാണ് അഭിപ്രായം. ഞാനിപ്പോൾ ഇതുപോലെ മുക്കത്ത് വന്നായിരുന്നു മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഡൗട്ടിൽ ആരെങ്കിലും തുറന്നിടണമെന്ന് നോക്കിയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ ബോർഡ് കണ്ടത്. പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായാലും കയറും. അങ്ങനെ കയറി മുടി വെട്ടാൻ തീരുമാനിച്ച് നമുക്ക് മുടി വെട്ട് കിട്ടുകയും ചെയ്യും, വലിയൊരു സഹായം ആവുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ പറയേണ്ട വലിയൊരു മറ്റൊരു കാര്യം, അർഷാദും അതിനോടൊപ്പം തന്നെ അവൻ്റെ കൂടെ ഇതിനു വേണ്ടി തയ്യാറായിട്ട് വന്ന സഹപ്രവർത്തകർ, ജോലി ചെയ്യുന്ന എല്ലാവരും ഇന്നത്തെ വരുമാനം വരെ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് വലിയൊരു ഉദ്യമത്തിനാണ് ഒരു തുടക്കം കുറിച്ചത് ഇവിടെ. സലൂൺ ഉടമ അർഷദിന് പുറമെ സുബിൻ, ഇതര സംസ്ഥാന തൊഴിലാളികളായ ഖാദർ, സുൽഫി എന്നിവരാണ് ചലഞ്ചിൻ്റെ ഭാഗമായത്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.